ഹലോ ഓൾ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മൊഡ്യൂൾ വണ്ണിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇൻ്റലിജൻ്റ് ഏജൻറ്റ്സ്, ഐ നോ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പോർഷൻ ഉണ്ട്. ആർക്കിടെക്ചർ, പിന്നെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഓഫ് AI, ഹിസ്റ്ററി ഓഫ് AI, അതൊക്കെ വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള പോർഷൻസ് ആണ്. അത് ഞാൻ പറയുന്നത് ശരിക്കും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. ഇനി നോട്ട്സിന് എൻ്റെ വെബ്സൈറ്റ് നോക്കുക, അതിൻ്റെ ഉള്ളിൽ എൻ്റെ PPT ഉണ്ട്, അതിൽ നോട്ട്സ് ഉണ്ട്, അത് റെഫർ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാവുന്ന ടോപ്പിക്സേ ഉള്ളൂ. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റലിജൻ്റ് ഏജൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഏജൻറ്റ് എന്ന് പറയുന്നതും അതിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ബേസിക്കാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. അതായത് ഏജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സേ കൺസിഡർ, നിങ്ങൾ ഈ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു റോബോട്ടിനെ നമുക്കൊരു ഏജൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും ഏജൻ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ലൈക്ക് മെട്രിക്സിലെ ഏജൻസിനെയാണ്, അതുപോലെ ഒന്ന്. സോ ഏജൻ്റ് എന്ന് പറയുന്നത് ഇത്രയുമാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു ഹ്യൂമനെ പോലെ ആക്ട് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ ഇവിടുത്തെ ഏജൻ്റ് എന്ന് പറയുന്നതും ചെയ്യുന്നത് സെയിം തന്നെയാണ്. അതായത് അതിൻ്റെ എൻവയോൺമെൻറ്റിൽ നിന്ന് അത് സെൻസേഴ്സ് വഴി സംതിങ് അത് പെർസീവ് ചെയ്യുന്നു. സോ ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് പെർസീവിങ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ത്രൂ സെൻസേഴ്സ്. സം സെൻസേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. ആ സെൻസേഴ്സ് യൂസ് ചെയ്ത് എന്തോ കാര്യങ്ങളെല്ലാം നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് പെർസീവ് ചെയ്യുന്നു. എന്നിട്ട് ആ പെർട്ടിക്കുലർ പെർസീവ് ചെയ്ത സാധനത്തിൽ നിന്ന് നമ്മൾ ഒരു ആക്ഷൻ ചെയ്യുന്നു. ആ ആക്ഷൻ ചെയ്യുന്നത് ആക്വേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആക്ഷൻസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു ഏജൻ്റ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇവിടെ ഒരു ഏജൻ്റ് ഉണ്ട്. ഏജൻറ്റ് ഹാവ് സം സെൻസേഴ്സ്. ആ സെൻസേഴ്സ് വെച്ച് എൻവയോൺമെൻറ്റിൽ നിന്ന് സം ഇൻപുട്ട് എടുക്കുന്നു. അതിൽ നിന്ന് എൻവയോൺമെൻറ്റിലേക്ക് അക്വേറ്റേഴ്സ് വഴി ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഇതാണ് ഒരു ഏജൻറ്റിൻ്റെ ബേസിക് പർപ്പസ്. സോ ഏജൻറ്റ് ഫ്രം എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു പെർസെപ്സ് എടുക്കുന്നു ത്രൂ സെൻസേഴ്സ്. എന്നിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് ആക്ട് ചെയ്യുന്നു. സോ ഏജൻ്റ് ഇസ് വൺ ഹൂ ആക്ട് ആണ്. വൺ ഹൂ ആക്ട്സ് ഇസ് കോൾഡ് ആൻ ഏജൻറ്റ്. സോ ആക്ട് ചെയ്യുന്നു, എന്നിട്ട് ആ ആക്ഷൻ നമ്മുടെ എൻവയോൺമെൻറ്റിനെ തന്നെ അഫക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. സോ ആ ആക്ഷൻ ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നു. ഇതിനെയാണ് നമ്മളൊരു ഏജൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ടേംസ്, ഏജൻറ്റ്, വൺ ഹൂ ആക്ട്സ് ഇസ് എൻ ഏജൻറ്റ്, ആൻഡ് ഈ ഏജൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ആ ഏജൻറ്റ് നിൽക്കുന്ന അതിൻ്റെ ചുറ്റുപാടുമുള്ള അതിൻ്റെ ലൊക്കേഷൻ, അല്ലെങ്കിൽ അതിന് അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്. വെയർ ഇറ്റ് ആക്ട് ഇസ് ആൻ എൻവയോൺമെൻറ്റ്. വെയർ ഇറ്റ് ആക്ട് ഇസ് ആൻ എൻവയോൺമെൻറ്റ്. അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? ത്രൂ സെൻസേഴ്സ് ആൻഡ് അക്വേറ്റേഴ്സ്. സെൻസേഴ്സ് സെൻസ് ചെയ്യുന്നു, അക്വേറ്റേഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ഒരു ഏജൻറ്റ് എന്ന് പറയുന്നത്. ഏജൻറ്റ് ആക്ട്സ്. സോ ഇവിടെ പെർസെപ്റ്റ് എന്ന് പറയുന്ന ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻറ്റിൻ്റെ പെർസെപ്റ്റൽ ഇൻപുട്സ് ആണ്. അതായത് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന്, നമുക്കല്ല, ഒരു ഏജൻറ്റിന് ഫ്രം ദി എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടുകളെയാണ്, ഒരു ഇൻസ്റ്റൻസിൽ ഒരു ഏജൻറ്റിന് കിട്ടുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ പെർസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഏജൻറ്റിൻ്റെ ഒരു പെർസെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ടേമുണ്ട്. ഒരു പെർസെപ്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് എവറിത്തിങ് ദി ഏജൻറ്റ് ഹാസ് എവർ പെർസീവ്ഡ്. ഒരു ഏജൻറ്റ് ഇതുവരെ എന്തൊക്കെ പെർസീവ് ചെയ്തു, അതിൻ്റെ ഒരു ഹിസ്റ്ററി ആണ് ഏജൻറ്റിൻ്റെ പെർസെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ഏജൻറ്റിന് ഒരു ചോയ്സ് ഓഫ് ആക്ഷൻ ഉണ്ടാവും. എപ്പോഴും ഒരു ഏത് ഇൻസ്റ്റൻ്റ് എടുത്താലും ഒരു ആക്ഷൻ ചോയ്സ് ഉണ്ടാവും. എങ്ങനെയാണ്, എന്താണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. സോ ഇങ്ങനൊരു ഒരു 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 പെർസെപ്റ്റ് വരികയാണ്. അതായത് ഒരു ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് വരികയാണ്. പെർസെപ്റ്റ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട്. ഇൻപുട്ടാണ് പെർസെപ്റ്റ്. സോ ഒരു ഇൻപുട്ട് വരികയാണ്. ആ ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ
എന്ത് ആക്ഷൻ ഞാൻ ചെയ്യണം, ഒരേ ഒരു ഒറ്റക്കൊരു ആക്ഷൻ ആയിരിക്കില്ല, എന്ത് ആക്ഷൻ ആണ് ഞാൻ ചെയ്യേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ, സേ ഇപ്പോൾ ഒരു റോബോട്ട് ഉണ്ട്. ദിസ് ഇസ് മൈ റോബോട്ട്. സേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലത്തെ ഒരു റോബോട്ടാണിത്. സോ ഈ റോബോട്ടിലേക്ക് സേ ഒരു ഇൻപുട്ട് വരികയാണ്. സേ ആ റോബോട്ട് സേ ഇറ്റ് സീസ് എ ഗ്ലാസ്, ഒരു ഗ്ലാസ് കാണുന്നു. അത് കാണുമ്പോൾ അതിന് എന്ത് ആക്ഷനാണ് അത് ചെയ്യേണ്ടത്? സേ ഈ ഗ്ലാസ്സിൽ സേ വെള്ളം നിറയ്ക്കുക, ഒരു ആക്ഷനാണ്. അല്ലെങ്കിൽ ഈ ഗ്ലാസ് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക, വേറൊരു ആക്ഷനാണ്. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി വേറൊരാൾക്ക് കൊടുക്കുക, ഒരു ആക്ഷനാണ്. സോ ഏജൻറ്റിന് കുറേ ആക്ഷൻസ് ഉണ്ട്. ആ ആക്ഷനിൽ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എൻറ്റയർ പെർസെപ്റ്റ് സീക്വൻസ്. അതായത് ഇതുവരെയുള്ള ഹിസ്റ്ററി യൂസ് ചെയ്തിട്ട് ആ ഹിസ്റ്ററി വച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ആക്ഷൻ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സേ ഒരു കാറുണ്ട്, ഒരു റോബോട്ടിക് കാറ് ഉണ്ട്. ഈ കാറ് ഐ എം വെരി ബാഡ് അറ്റ് ഡ്രോയിങ് കേട്ടോ, സോറി. സോ ഈ കാറ് പോവാൻ നേരത്ത് ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ കണ്ടു. ഈ ഒബ്സ്റ്റക്കിൾ കാണുമ്പോൾ വാട്ട് ആക്ഷൻ ഇറ്റ് ഷുഡ് ടേക്ക്, ഇതെല്ലാമാണ് ഒരു ഏജൻറ്റിൻ്റെ ചോയ്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പെർസെപ്റ്റ് സീക്വൻസ്. ഇതിന് മുമ്പത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം വച്ചിട്ടായിരിക്കും അത് ആ ഒരു ചോയ്സ് എടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഏജൻറ്റിൻ്റെ ബിഹേവിയർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇസ് ബേസ്ഡ് ബൈ എ ഏജൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഏജൻറ്റിൻ്റെ ബിഹേവിയർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ദാറ്റ് മാപ്സ് എനി ഗിവൺ പെർസെപ്റ്റ് സീക്വൻസ് ടു ആൻ ആക്ഷൻ. സോ ഇതാണ് നമ്മുടെ ഏജൻറ്റ് ഫംഗ്ഷൻ, അത് ഒരു ആക്ഷനിലേക്ക് മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം പറയാം, ദിസ് ഇസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഒരു ഏജൻറ്റിനെ രണ്ട് മെയിൻ കോൺസെപ്റ്റുകളായിട്ട്, രണ്ട് മെയിൻ ടേംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ അത് രണ്ടിൻ്റെയും കൂടെ ഒരു സമേഷൻ ആണ് ഒരു ഏജൻ്റ് എന്ന് പറയുന്നത്. ഏജൻറ്റ് ഹാസ് ആൻ ആർക്കിടെക്ചറും ഒരു പ്രോഗ്രാമും ഉണ്ടാവും. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെഷീനറിയാണ്. ലൈക്ക് ഇപ്പോൾ ഈ റോബോട്ട് എടുക്കുകയാണെങ്കിൽ ഈ റോബോട്ടിൻ്റെ പാർട്സ്, ഡിഫറെൻറ്റ് മെക്കാനിക്കൽ പാർട്സ്, ആ പാർട്ടുകളെയാണ് നമ്മൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആ ആർക്കിടെക്ചറും പ്ലസ് അതിൻ്റെ അകത്ത് ഫീഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാമാണ് ഏജൻറ്റ് പ്രോഗ്രാം. ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ഹാവ് സീൻ ദി ഐക്കോണിക് മൂവി ലൈക്ക് റോബോട്ടായിട്ട് നമ്മുടെ രജനീകാന്ത് വന്ന മൂവി നിങ്ങളെല്ലാവരും ഓർമ്മയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. സോ അതിൻ്റെ അകത്ത് ആ ഒരു റോബോട്ടിൻ്റെ ചിട്ടി റോബോയുടെ പാർട്സ് എല്ലാമാണ് അതിൻ്റെ ആർക്കിടെക്ചർ. അതിൻ്റെ അകത്തൊരു ചിപ്പ് ഫീഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമാണ് ഏജൻറ്റ് പ്രോഗ്രാം. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഒരു ഏജൻറ്റ്. സോ ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാമാണ്. സോ ഏജൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി എ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ. അതിൻ്റെ അകത്തുനിന്നാണ്, ആ ഫംഗ്ഷനിൽ നിന്നാണ് പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ കൃത്യമായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് പ്രോഗ്രാം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അത് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഏജൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദി ടേക്ക് അവേ ഈസ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാമാണ്. സോ വാട്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഏജൻറ്റ്? ഏജൻ്റ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം. ഒരു റോബോട്ടിക് ഏജൻറ്റ്, ലൈക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ ചിട്ടി റോബോ ഇസ് എ ഏജൻറ്റ്. അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഏജൻറ്റ് ഹാസ് എൻ ഐസ്, ഇയേഴ്സ്, ദാൻ അതർ ഓർഗൻസ് ദാറ്റ് ആക്ട് ദ സെൻസേഴ്സ് ലൈക്ക് ഹാൻഡ് മൗത്ത്, ഇതെല്ലാം ഏജൻറ്റ്സ് ആണ്. സോഫ്റ്റ്വെയർ ഏജൻറ്റ്സ് ലൈക്ക് ഒരു കീ സ്ട്രോക്ക്, നമ്മളിപ്പോൾ ഒരു കാൽക്കുലേറ്റർ എടുത്താൽ അത് ഒരു ഏജൻ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് പെർട്ടിക്കുലർ ഒരു ഔട്ട്പുട്ട് അത് പെർസീവ് ചെയ്ത് എടുക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ ആൻ ഏജൻറ്റ്. പക്ഷേ ഇൻ്റലിജൻ്റ് ആയിട്ട് ഇൻ്റലിജൻസ് കൂടി വരുമ്പോഴാണ് അതൊരു ഇൻ്റലിജൻ്റ് ഏജൻ്റ് ആകുന്നത്. സോ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിളാണിത്, വാക്വം ക്ലീനർ വേൾഡ്. ഇത് ഒരു വേൾഡാണ്, ഇതൊരു എൻവയോൺമെൻ്റ് ആണ്. ഈ എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് ഒരു വാക്വം ക്ലീനറുണ്ട്. ഇതാണ് വാക്വം ക്ലീനർ കേട്ടോ. രണ്ട് ഒരു റൂമിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. രണ്ടേ രണ്ട് ലൊക്കേഷൻ എ ആൻഡ് ബി. എയിലോ ബിയിലോ ഡേർട്ട് ഉണ്ടാവാം. ഡേർട്ട് ഉണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് ഡേർട്ടി, ഈ വാക്വം ക്ലീനർ സക്ക് ചെയ്യും, അതായത് വലിച്ചെടുക്കും. ഇല്ല എങ്കിൽ, എയിൽ ഡേർട്ട് ഇല്ലെങ്കിൽ നേരെ
ബീൻ്റെ ലൊക്കേഷനിലേക്ക് പോവും, റൈറ്റ് സൈഡിലേക്ക് പോവും. ബിയിൽ ഡേർട്ട് ഇല്ലെങ്കിൽ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവും. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ആകെയുള്ള ഒരാക്ഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു വേൾഡ് ആണ്. ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ആകെ രണ്ടേ രണ്ട് ലൊക്കേഷൻ, സ്ക്വയർ എയും ബിയും. ഇവിടെ നമ്മൾ വാക്വം ഏജൻറ്റ്, ഇവിടുത്തെ ഏജൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സ്ക്വയറിലാണ് ഇപ്പോൾ അതുള്ളത് എന്ന് അത് പെർസീവ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഡേർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ഇപ്പം എയിലാണോ ബിയിലാണോ, എയിൽ ഡേർട്ട് ഉണ്ടോ, എയിലാണെങ്കിൽ എയിൽ ഡേർട്ട് ഉണ്ടോ, ബിയിലാണെങ്കിൽ ബിയിൽ ഡേർട്ട് ഉണ്ടോ, ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെയുള്ള ആക്ഷൻസ് ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ഡേർട്ട് സക്ക് ചെയ്യാം, ഡേർട്ടിനെ വലിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ആകെയുള്ള നാലേ നാല് ഓപ്പറേഷൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു സിമ്പിൾ ഏജൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് കറൻസ് സ്ക്വയർ ഇസ് ഡേർട്ടി ദെൻ സക്ക്, അതർവൈസ് മൂവ് ടു ദി നെക്സ്റ്റ് സ്ക്വയർ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ കറൻറ്റ് സ്ക്വയർ, ഞാനിപ്പോൾ എയിലാണ് നിൽക്കുന്നത്, എയിൽ ഡേർട്ട് ഉണ്ടെങ്കിൽ സക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അടുത്ത സ്ക്വയറിലേക്ക് പോവുക. സോ ഇവിടുത്തെ പെർസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ലൊക്കേഷൻ കണ്ടൻസ്, ദാറ്റ് ഇസ് എക്സാമ്പിൾ എ എന്ന് പറയുന്ന ലൊക്കേഷൻ, അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഡേർട്ടിയാണ്. ആക്ഷൻസ് വളരെ സിമ്പിൾ ആക്ഷൻസ് ആണ്, ലെഫ്റ്റ് റൈറ്റ് സക്ക് ചെയ്യുക അല്ലെങ്കിൽ നോ ഓപ്പറേഷൻ. ഏജൻറ്റിൻ്റെ ഫങ്ഷൻ ഇതാണ്, ഒരു ലുക്കപ്പ് ടേബിൾ ഉണ്ട്. സോ ഈ ലുക്കപ്പ് ടേബിൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കണം. സോ നമുക്ക് നോക്കാം ലുക്കപ്പ് ടേബിൾ എന്താണ്. ലുക്കപ്പ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഇവിടെ ഈ ഒരു ഏജൻറ്റിന് ചെയ്യാവുന്ന ആക്ഷനുകളുടെ ഒരു ഒരു ലിസ്റ്റാണ് ഈ ടേബിളിലുള്ളത്. അതായത് എന്തൊക്കെ പോസിബിൾ ആക്ഷൻസ് പോസിബിൾ ആണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. എ കോമ ക്ലീൻ, അതായത് എ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ലൊക്കേഷനിലാണുള്ളത്. അത് എ എന്ന് പറയുന്ന ലൊക്കേഷൻ ക്ലീൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ ക്ലീൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ബിയിലേക്ക് പോവും. ബി ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്, സോ റൈറ്റിലേക്ക് പോവും. എ ഡേർട്ടി ആണെങ്കിൽ നമ്മൾ എയിനെ സക്ക് ചെയ്യുന്നു. ബി ക്ലീൻ ആണെങ്കിൽ, ബി ക്ലീൻ ആണല്ലോ അപ്പോൾ പിന്നെ ഇനി എയിൻ്റെ സ്ഥലത്തേക്ക് പോകാമെന്നുള്ളതാണ്ട് വേറെ ചെയ്യാനില്ല, സോ ലെഫ്റ്റിലേക്ക് പോവുക. ബി ഡേർട്ടി ആണെങ്കിൽ സക്ക് ചെയ്യുന്നു. എ ക്ലീൻ ആണ്, വീണ്ടും നോക്കി എ ക്ലീൻ ആണ്, സോ റൈറ്റ്. എ ക്ലീൻ, എ ഡേർട്ടി ആണെങ്കിൽ സക്ക്. സോ ഇത് ഇതിൻ്റെ പെർസെപ്റ്റ് ഹിസ്റ്ററിയാണ്. എ ക്ലീൻ ആയിരുന്നു, എ ക്ലീനിൽ തന്നെയാണെങ്കിൽ വീണ്ടും റൈറ്റിലേക്ക് പോവുക. എ ക്ലീൻ ആയിരുന്നു, എ ഡേർട്ടി ആയിരുന്നെങ്കിൽ സക്കിലേക്ക് പോവുക. ഇതുപോലെ നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. പെർസെപ്റ്റ് സീക്വൻസും ആക്ഷൻസും വെച്ചിട്ടുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഏജൻ്റ് ആണ്. സോ ഇത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതിനേക്കാളും നല്ല മെത്തേഡുകളുണ്ടോ എന്നൊക്കെ നമുക്ക് വരും PPTകളിലും നോക്കാം. സോ ഇത് അതിൻ്റെ ഒരു സിമ്പിൾ ഫങ്ഷൻ ആണ് ഈ കിടക്കുന്നത്, ഒരു ഏജൻറ്റ് പ്രോഗ്രാം ആണ് ഈ കിടക്കുന്നത്. ഫങ്ഷൻ റിഫ്ലക്സ് വാക്വം ഏജൻറ്റ്, ലൊക്കേഷനും സ്റ്റാറ്റസും എടുക്കുന്നു, ആക്ഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. സ്റ്റാറ്റസ് ഡേർട്ടി ആണെങ്കിൽ സക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ എ ആണ് എങ്കിൽ റൈറ്റിലേക്ക് പോകുന്നു, ലൊക്കേഷൻ ബി ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. സോ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സിമ്പിൾ ഏജൻറ്റാണ് ഈ കിടക്കുന്നത്. ഒരു ഏജൻറ്റ്, നമ്മുടെ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു, അയാളുടെ എബിലിറ്റീസ്, ഗോൾസ്, പ്രിഫറൻസസ്, പ്രയർ നോളജ് എല്ലാം വച്ചിട്ട്, ഒബ്സർവേഷനും പാസ്റ്റ് എക്സ്പീരിയൻസും ഒക്കെ വെച്ച് ഒരാക്ഷൻ ഉണ്ടാക്കുന്നു. സോ നമുക്ക് അത് മാത്രം പോരാ, നമുക്ക് പണ്ടത്തെ കോൺസെപ്റ്റ് ഓഫ് റാഷണാലിറ്റി വേണം. വി നീഡ് എ റാഷണൽ ഏജൻറ്റ്, നമുക്കൊരു റാഷണൽ ഏജൻറ്റ് വേണം. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ഏജൻറ്റ് പോരാ, റൈറ്റ് തിങ് ചെയ്യുന്ന ഒരു ഏജൻറ്റ് വേണം. അപ്പോൾ വി നീഡ് ടു കൺസിഡർ ഏജൻറ്റിൻ്റെ കോൺസിക്വൻസസ് ഓഫ് ഏജൻറ്റ്സ് ബിഹേവിയർ. അതായത് ഏജൻറ്റ് ഒരു ആക്ട് ചെയ്യുകയാണെങ്കിൽ അന്നേരം അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, അതുകൂടി കൺസിഡർ ചെയ്യുന്ന ഒരു ഏജൻറ്റിനെ നമുക്ക് ആവശ്യമാണ്. സോ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് അയാൾ ചെയ്യുന്ന ഒരു ആക്ഷൻ കൊണ്ട് എന്ത് കോൺസിക്വൻസ് ആണ് ഉണ്ടാകുന്നത്, അത് നല്ലതാണോ, അത് കൃത്യമായി നല്ല സ്റ്റേറ്റിൽ കൂടെയാണോ പോകുന്നത്, അത് ഡിസൈറബിൾ ആണോ, അത് ഡിസൈഡ് ചെയ്യുന്നതാണ് റാഷണാലിറ്റി. സോ അതിന് വി നീഡ് എ കോൺസെപ്റ്റ് കോൾഡ് പെർഫോമൻസ് മെഷർ. പെർഫോമൻസ് മെഷർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഓരോ എൻവയോൺമെൻറ്റ് സ്റ്റേറ്റിലും അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് റാഷണൽ ഏജൻ്റ് ആണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സേ ഇപ്പം നമ്മൾ ആ വാക്വം ക്ലീനർ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ചുമ്മാ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോവുക, ഡേർട്ടിനെ ക്ലീൻ ചെയ്യുക, അതല്ല നമുക്ക് വേണ്ടത്. ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിക്ക് നമുക്ക് പെർഫോമൻസ് മാക്സിമൈസ് ചെയ്തുകൊണ്ട് ഡേർട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത്
ഒരു പെർഫോമൻസ് മെഷറിന് ഒരു റൂള് വച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. സേ ഇപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആൻ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ ഫോർ സക്സസ് ഓഫ് ഏജൻറ്സ് ബിഹേവിയർ ആണ് പെർഫോമൻസ് മെഷർ. സോ ഇപ്പോൾ വാക്യൂം ക്ലീനർ ഏജൻറ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എമൗണ്ട് ഓഫ് ഡേർട്ട് ക്ലീൻഡ്, നമ്മൾ മാക്സിമം ഡേർട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ എത്ര ടൈം എടുത്തു, ഏറ്റവും കുറവ് ടൈം എടുക്കുന്നത് നല്ലത്. എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ്, ഏറ്റവും കുറവ് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത് നല്ലത്. നോയ്സ് ഏറ്റവും കുറവ് ജനറേറ്റ് ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം ടൈമിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ സേഫ്റ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം നല്ലതാണ്, റിലയബിലിറ്റി എത്രത്തോളം നല്ലതാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പെർഫോമൻസ് മെഷേഴ്സിനെ പറയാൻ പറ്റും. സോ റാഷണാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫോർ തിങ്സ്: പെർഫോമൻസ് മെഷർ സക്സസ്, ഏജൻറ്റിൻ്റെ പ്രയർ നോളജ് ഓഫ് എൻവയോൺമെൻറ്റ്, ആക്ഷൻസ് ദാറ്റ് ഏജൻറ്റ് ക്യാൻ പെർഫോം, ഏജൻറ്റിൻ്റെ പെർസെപ് സീക്വൻസ് ടു ദ ഡേറ്റ്. ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റാഷണാലിറ്റി ഇരിക്കുന്നത്. അപ്പോൾ റാഷണൽ ഏജൻറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സക്സസ്സിലേക്കുള്ള പെർഫോമൻസ്, സക്സസ് ആവാനുള്ള സക്സസ് ആവാൻ എത്രത്തോളം ചാൻസ് ഉണ്ട് അത് മെഷർ ചെയ്യണം. എന്നിട്ട് അയാളുടെ പ്രയർ നോളജിനെ വെച്ചിട്ട് എന്തോരും ഇറ്റ് ക്യാൻ പെർഫോം, വോട്ട് ആക്ഷൻസ് ഇറ്റ് ക്യാൻ പെർഫോം, അതും പിന്നെ പ്രീവിയസ് ഹിസ്റ്ററിയും എല്ലാം വെച്ചിട്ട് വേണം ഡിസിഷൻസ് എടുക്കാനായിട്ട്. സോ ഇവിടെ ഇപ്പോൾ വാക്യൂം ക്ലീനർ പറയുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ജോഗ്രഫി ഓഫ് ദി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രയറായിട്ട് അറിയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള സ്ക്വയർ, അതായത് ഒരു തവണ നമ്മൾ ക്ലീൻ ചെയ്ത ഒരു സ്ക്വയർ ആണ് എങ്കിൽ അത് പെട്ടെന്ന് ഡേർട്ടി ആവാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് ക്ലീൻ ചെയ്തു, ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിലേക്ക് പോയി, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ റൈറ്റ് ക്ലീൻഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ലെഫ്റ്റിലേക്ക് വരേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി അവിടെ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വീണ്ടും ലെഫ്റ്റിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അത്രയും കൂടി നമുക്ക് ലാഭിക്കാം. സോ അങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇംപ്രൂവ് ഇറ്റ്സ് പെർഫോമൻസ് മെഷർ. സോ റാഷണൽ ഏജൻറ്റ് ഫോർ ഈച്ച് പോസിബിൾ പെർസെപ് സീക്വൻസ്, റാഷണൽ ഏജൻറ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പെർഫോമൻസ് കിട്ടാവുന്ന ആക്ഷനെ വേണം സെലക്ട് ചെയ്യാൻ. അങ്ങനെയുള്ള ഒരു ആക്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് എ റാഷണൽ ഏജൻറ്. സോ ദ ലാസ്റ്റ് സ്ലൈഡ് നമുക്ക് ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ ഒമ്നിസെൻസ് ഏജൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഔട്ട്കം എന്താണോ അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്ന ഏജൻറ്റിനെയാണ് ഒമ്നിസെൻസ് ഏജൻറ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ആക്ച്വലി ഇമ്പോസിബിൾ ഇൻ റിയാലിറ്റി, അതായത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു ഏജൻറ്. മനുഷ്യന്മാർക്ക് പോലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരാൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ റാഷണാലിറ്റി എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല, അതായത് പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല. പക്ഷെ റാഷണൽ ആയിട്ട് ചെയ്യാം, അതായത് എക്സ്പെക്റ്റഡ് പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യാം. ദാറ്റ് ഇസ് that can be done. സോ ദാറ്റ് നീഡ്സ് ഇൻഫർമേഷൻ എക്സ്പ്ലറേഷൻ ചെയ്യണം, ഗ്യാതറിങ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം, ലേൺ ചെയ്യണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓട്ടോണോമസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. റാഷണൽ ഏജൻറ്റ് അതായത് തന്നെത്താനെ അതിന് അറിയാവുന്ന രീതിക്ക് അത് തന്നെത്താനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. സോ പാർഷ്യൽ ഓർ ഇൻകറക്റ്റ് പ്രയർ നോളജൊക്കെ ഉണ്ടെങ്കിൽ, പകുതി അറിയത്തുള്ളൂ അങ്ങനെയുള്ള നോളജൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അത് തന്നെത്താൻ പഠിച്ചെടുത്ത് ലേൺ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്ത് ഇറ്റ് ഷുഡ് ഇംപ്രൂവ്. അതാണ് ഈ ഒമ്നിസെൻസ് ലേണിംഗ് ആൻഡ് ഓട്ടോണോമി എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് എൻ ഏജൻറ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, PES ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.